മദ്യവും മുത്ത് ഞാൻ തളർന്നു. മരി അതിക്ക് ബാക്കിയുണ്ട് കേട്ടോ. പറഞ്ഞതുപോലെ ഞാൻ ചെയ്തില്ലേ? ഇനി പിണങ്ങാതിരിക്കാമോ? നീ ചെയ്തതേ വലിയ ഫേവർ ഒന്നുമല്ല. ഇത്ര നാൾ നീ എന്നോട് ചെയ്ത് തെറ്റുകൾക്കുള്ള ഒരു ചെറിയ ശിക്ഷ മാത്രമാണ്. ഇനിയൊരു ശിക്ഷയും കൂടെ ബാക്കിയുണ്ട്. കൊച്ചു കേറിയില്ലല്ലോ. അതൊന്നും താൻ നോക്കണ്ട. സമയം പോയി, വണ്ടി എടുക്ക്. എന്നാലും വേഗം കൊടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി നടക്കും. താൻ എന്നെ വഴി ഇറക്കി വിട്ടു എന്ന് പറയും. എന്നെ ചതിക്കല്ലേ. എന്നാ പറയുന്നേക്ക്. മോള് കാണിക്കുന്ന ദുഷ്ടത കേട്ടോ. മോളുടെ പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക്. അതിനെ വഴിയിലിറക്കി വിടുക എന്ന് പറഞ്ഞ അതും ആരും ഇല്ലാത്തൊരു എന്തെങ്കിലും ആവട്ടെ, ഒരു കുട്ടി തന്നെയല്ലേ അത്. തനിച്ചു വരുമ്പോ എന്തെങ്കിലും അപകടം ഉണ്ടായാലോ. എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, അല്ല വണ്ടി വന്നിടിച്ചാലോ, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കണ്ണുകൂത്തിപ്പിടിച്ച് പിച്ചയടിപ്പിച്ചാലോ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെയൊന്നും പറയല്ല മോളെ. എന്തിനാ വണ്ടി നിർത്തിയത്? നമുക്ക് തിരിച്ചു പോയി ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുവരാം. ദേ മരി അതിക്ക് നേരെ സ്കൂളിൽ പോയിക്കോണം. ഇല്ല ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞ് നിങ്ങളെ ജോലി തെറപ്പിക്കും. ഞാനൊന്നും പറഞ്ഞില്ലേ. ആ പറയണ്ട, അതാ നിങ്ങൾക്ക് നല്ലത്. Oh
ഹായ് മോളു. ഹായ്. എന്റെ പേര് ആഷിക്. ഇവിടെ അടുത്ത് ഗീവർഗീസ് പുണ്യാളന്റെ പേരില് ഒരു ചർച്ച് ഉണ്ടല്ലോ, അറിയോ? അറിയാം. എവിടാ അത്? അങ്കിൾ വഴി ഒന്ന് പറഞ്ഞുതരോ. ഗൂഗിൾ മാപ്പ് ഇല്ലേ, അത് നോക്കി അറിയാലോ. ആഹാ, മിടുക്കിയാണല്ലോ. മോള് പറഞ്ഞു ശരിയാ. പക്ഷെ എന്തു ചെയ്യാം, അങ്കിൾ ഇന്നലെ കത്രി നിന്ന് വന്നതേ ഉള്ളൂ. ഫോറിൻ സിമ്മ യൂസ് ചെയ്യുന്നത്, അതിനിവിടെ റേഞ്ച് കിട്ടുന്നില്ല. എന്നാ പിന്നെ അങ്കിൾ ഞാൻ വഴിയൊന്ന് പറഞ്ഞുതരോ. താമസിച്ച് ക്ലാസ്സിൽ ചെന്നാ മിസ് വഴക്ക് പറയും. ഒരു സൂത്രം കാണിച്ച് നോക്കിയാലോ. എന്താ ഇത്ര ആലോചന? അതെ, ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞു തരാനൊന്നും പറ്റില്ല. കൊറേ ലെഫ്റ്റും റൈറ്റും യൂട്ടേണും ഒക്കെ ഉണ്ട്. അത് കഷ്ടമായി പോയല്ലോ. സാരിയില്ല, എന്നെയും കൂടെ വണ്ടി കയറ്റിയാ മതി, ഞാൻ പറഞ്ഞുതരാം. അതിനെന്താ, മോള് പോരെ. പോവാം. ഹലോ, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. പരിചയപ്പെട്ടല്ലോ. ആഷിക് നല്ലേ അങ്കിളുടെ പേര്. ആഹാ, എന്റെ പേര് മാത്രം അറിഞ്ഞാ മതിയോ? എന്താ മോളുടെ പേര്? എന്റെ പേര് ചോദിച്ചില്ലല്ലോ. ചോദിക്കാതെ പറയേണ്ട കാര്യമുണ്ടോ? ഒരല് കൂടുതലാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. ശരി, ചോദിച്ചിരിക്കുന്നു, എന്താ മോളുടെ പേര്? എന്റെ പേര് മണിക്കുട്ടി. ആഹാ, നല്ല പേരാണല്ലോ. മണിക്കുട്ടിക്ക് ചോക്ലേറ്റ് വേണോ? ദാ ഈ ബോക്സിലുണ്ട്. എനിക്ക് വേണ്ടെങ്കിലേ. ആ, അതെന്താ, ചോക്ലേറ്റ് ഇഷ്ടമല്ലേ? അതെ, അമ്മ പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിന്റെ കാര്യം ഒന്നും വാങ്ങി കഴിക്കരുതെന്ന്. ഓഹോ, അപ്പോ സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ വണ്ടി കയറുന്നതിന് കുഴപ്പമില്ലല്ലേ? അതൊരു നല്ല കാര്യത്തിനല്ലേ. പിന്നെ അങ്കിളുടെ വണ്ടിയുടെ നമ്പർ ഞാൻ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വണ്ടിയിൽ കയറി എടുത്ത് ഒരു CCTV ക്യാമറയും ഉണ്ടായിരുന്നു. അതുപോലെ എന്റെ സെക്യൂരിറ്റിക്ക്. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ, വിളഞ്ഞ വിത്താണല്ലോ നീ. ഇന്നത്തെ കാലത്ത് ജീവിക്കാനേ കുട്ടികൾക്ക് ഇത്രയും ബുദ്ധിയൊക്കെ വേണം കേട്ടോ. ലെഫ്റ്റ് പോണേ. അത് കഴിഞ്ഞ് അവിടുന്ന് റൈറ്റ് പോണേ. ഇനി ഒരുപാട് ദൂരമുണ്ടോ? ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയിട്ട് പിന്നെ കുറച്ചുകൂടി ലെഫ്റ്റ് പോയിട്ട് പിന്നെ റൗണ്ട് ചെയ്ത് വരണം. കുറെ ദൂരമുണ്ടല്ലോ ഇത്. അല്ല, ഇതെന്താ ഇവിടെ കൊണ്ട് നിർത്തിച്ചേ? ഇവിടെയാ ഇറങ്ങേണ്ട സ്ഥലം. അതിനിത് ചർച്ച് അല്ലല്ലോ, സ്കൂളല്ലേ. അത് പിന്നെ മോൾക്ക് വഴി അറിയില്ലായിരുന്നു അല്ലേ? ലെഫ്റ്റും റൈറ്റും പറഞ്ഞു എന്നെ കൂടി വഴി തെറ്റിച്ചു. സോറി അങ്കിൾ. സാരമില്ല, ഞാനേ എങ്ങനെങ്കിലും വഴി കണ്ടുപിടിച്ച് പൊക്കോളം കേട്ടോ. സോറി പറഞ്ഞത് എനിക്ക് അബദ്ധം പറ്റിയതെന്നല്ല, മനഃപൂർവം ഞാൻ വഴി തെറ്റിച്ചതിനാ. മണിക്കുട്ടി എന്തായി പറയുന്നേ? അത് പിന്നെ അങ്കിള് പറഞ്ഞ ചർച്ച കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങോട്ട് പോന്നത്. തൊട്ടു മുമ്പത്തെ ജംഗ്ഷനിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് പറഞ്ഞില്ലേ,
ശരിക്കും അവിടുന്ന് റൈറ്റ് പോയാൽ മതിയത്. ചർച്ച് എത്തുമായിരുന്നു. അവിടുന്ന് ചർച്ച് വളരെ അടുത്ത. മനഃപൂർവ്വം മണിക്കുട്ടിനെ വഴിതെറ്റിക്കായിരുന്നു അല്ലേ? വെറുതെ കുറഞ്ഞളിപ്പിക്കാൻ. സംസാരം കേട്ടപ്പോഴേ ഇയാളൊരു നല്ല കുട്ടിയാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു കാരണവുമില്ലാതെ ആളുകളെ ഫൂളാക്കുന്ന ഒരു ചീത്ത കുട്ടിയാണെന്ന്. അങ്ങനെ പറയല്ല അങ്കിളെ, ഇതാ എന്റെ സ്കൂള്. ലേറ്റ് ആയി ക്ലാസ്സിൽ കേറാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്തേ. അങ്ങനെയുള്ളവരെ കൃത്യസമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു, പക്ഷേ സാരമില്ല കേട്ടോ, പോട്ടെ. മണിക്കുട്ടി വിഷമിക്കണ്ട കേട്ടോ. അങ്കിളും വിഷമിക്കേണ്ട കാര്യൊന്നുമില്ല. ഞാൻ പറഞ്ഞ വഴിയറിയാലോ അങ്കിളിന്? അവിടുന്ന് റൈറ്റ്, ലെഫ്റ്റ് അല്ല. നീ ആള് കൊള്ളാലോടി. താങ്ക് യു അങ്കിൾ. എന്തായാലും നീ മിടുക്ക് തന്നെ. ഇനി വേണമെങ്കിൽ അങ്കിൾ എനിക്ക് ഒരു ചോക്ലേറ്റ് തന്നു, ഞാൻ കഴിച്ചോളാം. ഞാൻ തന്നല്ലായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞേ? സ്ട്രേഞ്ചേഴ്സ് തരുന്നൊന്നും കഴിക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലേ? അത് ശരിയാ. പക്ഷേ ഇപ്പോ ഈ അങ്കിള് സ്ട്രേഞ്ചർ അല്ലല്ലോ, എന്റെ സ്വന്തം ആഷിക് അങ്കിളല്ലേ. എനിക്കിതിൽ നിന്ന് ഒരെണ്ണം മതി. സാരമില്ല, മോള് സ്കൂളിലെ കൂട്ടുകാർക്ക് എല്ലാം കൊടുത്തു. താങ്ക് യു അങ്കിൾ. ഞാൻ തുറന്നുതരാം മോളെ. മോളെ വാ. ചോക്ലേറ്റ് വേണ്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് വിഷമമായിന്ന് മണിക്കുട്ടിക്ക് മനസ്സിലായല്ലേ? ഈ ചെറുപ്രായത്തിലെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറാനുള്ള നന്മ നോക്കുണ്ട്. നന്നായി വരും മോളെ. ഈ ചോക്ലേറ്റ് കൂട്ടുകാർക്കെല്ലാം കൊടുക്കണം കേട്ടോ. മണിക്കുട്ടിയെ വഴിയിൽ ഇറക്കി വിട്ടെന്നല്ലേ നീ പറഞ്ഞത്? മോളുടെ അച്ഛനെ ഇത്രയും വേഗം കണ്ടുപിടിക്കാൻ കഴിയട്ടെന്ന് അങ്കിളും പ്രാർത്ഥിക്കാം കേട്ടോ. അവളിപ്പോ നീ പറഞ്ഞേക്കാൾ നല്ല കാറിൽ വന്നിറങ്ങിയിരിക്കുന്നു. ബൈ ബൈ. ടാറ്റാ. സന്തോഷത്തോടെ ചിരിച്ചതാ. ഇതെന്താ നിന്റെ കയ്യില്? ഇത് ചോക്ലേറ്റാ. വേണോ? താങ്ക് യു. ദാമുത്തെ എടുത്തോ. എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ദാ എടുത്തോ. എന്നെ പട്ടിക്കോലും വേണ്ടടി നിന്റെ സ്നേഹം. എത്ര ഞെളി നടന്നാലും നീ എന്റെ വേലക്കാരിയാ, അത് മാത്രം ഓർത്താ മതി.
കാലിന് തോറ്റി വല്ലാത്തൊരു കടച്ചില്. ഇടയ്ക്കിടയ്ക്ക് മരവിപ്പോ. കൊറേ ആയില്ലേ ഈരിപ്പ് തുടങ്ങിയിട്ട്? ഇപ്പൊ ഭേദമായിട്ടുണ്ടാവും. ഒന്ന് നടന്നു നോക്കിയാ മതി. അറിയില്ല, പ്ലാസ്റ്റർ റിമൂവ് ചെയ്യേണ്ട സമയമൊക്കെ ആയതാ. പിന്നെന്താ വെച്ചോണ്ടിരിക്കുന്നെ? റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് എഴുന്നേറ്റ് നടക്കേണ്ടിയൊക്കെ വന്നു. വേദന കൂടി. പിന്നെ ഭേദമാവട്ടെ എന്ന് കരുതി കുറച്ച് കൂടുതൽ റെസ്റ്റ് എടുത്തതാ. അയ്യോ, എനിക്ക് ഉറപ്പായിട്ടും എഴുന്നേക്കണം. അനാവശ്യമായിട്ട് റെസ്റ്റ് എടുക്കുന്നതും ദോഷമേ ചെയ്യൂ. ആ നോക്കട്ടെ. അല്ല, ഈ ജ്യൂസ് എനിക്ക് കൊണ്ടുവന്നതാണോ? നല്ല കാര്യം, ഞാൻ ദാഹിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങത്താ. ഇല്ല, ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് തരുന്ന പതിവ് ഞാൻ നിർത്തി. ആഹാ, വേണമെങ്കിൽ എഴുന്നേറ്റ് വന്ന് വാങ്ങിച്ചു. ഓ, എന്നെ എഴുന്നേൽപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് അല്ലേ? എന്ത് വേണമെങ്കിലും വിചാരിച്ചോളൂ, എഴുന്നേറ്റ് വന്നാലേ ഞാനിത് തരൂ. എഴുന്നേൽക്കാനൊക്കെ എനിക്ക് പറ്റും. പറഞ്ഞാ മതിയോ, ഞാൻ കാണട്ടെ. ഓ ശരി. ഇങ്ങ് വാ, വന്ന് മേടിച്ചു. ശരി താ. അല്പം കൂടി നടക്ക്. ശരി. വന്ന് വാങ്ങിച്ചോ. ഒരല്പം കൂടി വാ. വാ, ഇല്ല ഇല്ല, ശരി മതിയോ? കുറച്ചുകൂടി നടക്ക്. മതിയോ? കാവ്യ, എന്താ കാവ്യ കാണിക്കുന്നത്? നിനക്ക് സുഖമില്ലാത്തതല്ലേ? ഇപ്പൊ അത്ര കുഴപ്പമൊന്നും ഇല്ലമ്മേ. രാധിക പറയായിരുന്നു എഴുന്നേറ്റ് നടന്നു തുടങ്ങാവുന്ന്, ഭേദമായിട്ടുണ്ടാവുമെന്ന്. ഇവളാണോ അത് തീരുമാനിക്കുന്നത്? അടുക്കളക്കാരി, മേലിൽ നീ കളിയും ശരിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയേക്കരുത്. ആണുങ്ങളുള്ള വീടായത്. അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? നീ ജ്യൂസ് കൊടുക്കാനായിട്ട് വന്നതാ? അവളുടെ ഒരു ജ്യൂസ് ഇവിടെ ആർക്ക് വേണം? കൊണ്ടുപോയി വാഷ് ബേസിനിൽ ഒഴിച്ചു കളയടി. അമ്മേ, നിനക്കറിയില്ല കാവ്യ, ഇവളൊക്കെ ജ്യൂസെന്നും പായസം എന്നൊക്കെ പറഞ്ഞ് എന്ത് വിഷമ കലക്കിക്കൊണ്ട് വരുന്നേന്ന്. അമ്മക്കിതെന്താ? മറ്റുള്ളവരുടെ സന്തോഷം നശിപ്പിക്കുന്നതാണോ ഏറ്റവും ഇഷ്ടം? അടുക്കളക്കാരി പറയുന്നത് കേട്ട് തുള്ളാന് സന്തോഷിക്കാനോ ഒന്ന് നിക്കല്ലേ കാവ്യെ. തോരം കിട്ടി അവള് നിന്റെ കസേര കയറിയിരിക്കും, മറക്കണ്ട. ഈശ്വര, ഈ അമ്മ എന്തൊക്കെയായി പറയുന്നത്? പറയുന്നതൊക്കെ ആദ്യം കഴിച്ചാലും പിന്നെ മധുരിച്ചോളും. നീ ആ വീൽചെയറിലോട്ട് ഇരിക്കും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞ പറ്റില്ല ഇരിക്കാൻ. എനിക്ക് വേണ്ടമ്മേ. ഒന്ന് ഇരിക്കുന്നുണ്ടോ കാവ്യ? ഇരിക്കും. വേണ്ടമ്മേ, വെറുതെ സ്ട്രെയിൻ എടുക്കല്ലേ കാവ്യ. ഇരിക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? അവിടെ മര്യാദക്ക് ഇരിക്ക്. വേണ്ടമ്മേ. Oh,